ഒരു ഇന്ത്യൻ മോഡലും ടെലിവിഷൻ അവതാരകയും മലയാള സിനിമ അഭിനേത്രിയുമാണ് ആര്യ സതീഷ് ബാബു. ഏഷ്യാനെറ്റിലെ ടെലിവിഷൻ ഷോ ആയ ബഡായി ബംഗ്ലാവിലെ ആര്യയുടെ ഹാസ്യ കഥാപാത്രം ഏറെ ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 2-ൽ ആര്യ പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വെസ്റ്റേൺ, സിനിമാറ്റിക്, സെമി ക്ലാസിക്കൽ എന്നിവയിൽ ആര്യ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വഴുതക്കാടിൽ ആര്യ സ്വന്തമായി ഒരു ബോട്ടിക് 2018-ൽ ആരംഭിച്ചു. മുൻ ഭർത്താവുമായി പിണക്കമില്ല. പിഷാരടി എൻ്റെ ശരിക്കും ഭർത്താവാണെന്ന് കരുതിയവർ ഉണ്ടെന്നും ആര്യ വെളിപ്പെടുത്തുന്നു. രമേഷ് പിഷാരടിയും നടി ആര്യയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് പരിപാടിയിൽ ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിച്ചാണ് ഇരുവരും ജനപ്രീതി നേടി എടുക്കുന്നത്. ഇതോടെ ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഏറെയുണ്ട്. മുൻപ് പല അഭിമുഖങ്ങളിലും ഇതേക്കുറിച്ച് ആര്യ മനസ്സ് തുറന്നിരുന്നു. ഇപ്പോഴിതാ ബിഹോയിൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ പിഷാരടിയെക്കുറിച്ചും മുൻ ഭർത്താവായ രോഹിത്തിനെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുകയാണ് ആര്യ. ബഡായ് ആര്യയോടുണ്ടായിരുന്ന ഇഷ്ടം ബിഗ് ബോസിൽ പോയതോടെ കൂടി നഷ്ടപ്പെട്ടെന്ന് ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇൻബോക്സ് 4-5 മാസത്തേക്ക് തുറക്കാൻ പറ്റില്ലായിരുന്നു. കമൻറ്റ് ബോക്സും ലിമിറ്റഡ് ആക്കിയത് അതുകൊണ്ടാണ്. ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് പോയത്. എങ്കിലും ഈ ഒരു ലെവൽ ഇത്രത്തോളം പേഴ്സണലി ഹരാസ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇനി ബിഗ് ബോസിൻ്റെ പരിസരത്തേക്ക് ഇല്ലെന്നും ആര്യ തുറന്നു പറയുന്നു. ഞാൻ ബിഗ് ബോസിൻ്റെ വലിയ ഫാനാണ്. എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കും. ഏത് ഭാഷയാണെങ്കിലും കാണും. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഷോയിലേക്കാണ് പോയത്. എന്നെ ആദ്യ സീസണിലും വിളിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അച്ഛൻ സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് പോവാത്തതാണ്. പുറത്ത് ഒത്തിരി കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഷോയിലേക്ക് പോയത് എന്നും ആര്യ പറയുന്നു. ബഡായ് ബംഗ്ലാവ് നടക്കുന്ന സമയത്ത് ആര്യ ശരിക്കും മന്ദബുദ്ധിയാണോ എന്ന് പലരും ചോദിച്ചിരുന്നു. ബിഗ് ബോസിലെ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതിന് പ്രധാന കാരണവും ഇതാണ്. ഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ പിഷാരിയുടെ ഭാര്യയാണെന്നും ഒരു മന്ദബുദ്ധിയാണെന്നുമാണ്. അങ്ങനെ ഒത്തിരി കഥകളും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുട്ടികളില്ലാതെയാണ് ബരായിയുടെ കഥയിൽ പറയുന്നത്. ഞാൻ പോകുന്നിടത്തൊക്കെ ഭർത്താവിനെ എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കും. ആ സമയത്ത് ഞാൻ വിവാഹിതയാണ്. ഭർത്താവുമായി വേർപിരിഞ്ഞിട്ടില്ല. ഇവരെന്തിനാണ് എൻ്റെ ഭർത്താവിനെ ചോദിക്കുന്നതെന്ന് തുടക്കത്തിലെ ഒരു സംശയമുണ്ടായിരുന്നു. പിന്നെയാണ് പിഷുവിനെ പറ്റിയാണ് ഇവരൊക്കെ പറയുന്നതെന്ന് അറിഞ്ഞത്. ആൾക്കാരുടെ മനസ്സിലുള്ള ആര്യ അങ്ങനെയാണ്. പക്ഷേ ബിഗ് ബോസിൽ കണ്ടതാണ് യഥാർത്ഥ ആര്യ. അത് പലർക്കും സ്വീകരിക്കാൻ പറ്റിയില്ല. അതാണ് ബിഗ് ബോസിൽ നിന്നും ഇത്രത്തോളം എതിർപ്പുകളും മോശം കമൻറ്റും തനിക്ക് ഉണ്ടായതെന്നാണ് ആര്യ പറയുന്നത്. മുൻ ഭർത്താവുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉള്ളതിനെക്കുറിച്ചും ആര്യ സൂചിപ്പിച്ചു. അദ്ദേഹം എൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അത് മാറില്ല. മോളുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ടോ അത്രത്തോളം പുള്ളിക്കും അദ്ദേഹത്തിന് വീട്ടുകാർക്കുമുണ്ട്. അത് നിർത്താൻ ഞാൻ ആളല്ല. അത് എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന മോശം കാര്യമായിരിക്കും. ഞാൻ വേറെ കല്യാണം കഴിച്ചാലും പുള്ളി വേറെ കല്യാണം കഴിച്ചാലും റോയ്ക്ക് ഞാൻ അമ്മയും അദ്ദേഹം അച്ഛനുമായിരിക്കും. അത്തരത്തിൽ തുല്യമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്നും അതിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്നും ആര്യ പറയുന്നു. ആര്യയുടെ ഈ തുറന്ന് പറച്ചിലിനോട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.